ഗുഡ് മോർണിംഗ് എന്തൊക്കെ ഉണ്ട് വിശേഷം? രാവിലെ ഇപ്പോ 8 മണിയായിട്ടുണ്ട് കേട്ടോ, 8:01 ആയിട്ടുണ്ട്. നമ്മുടെ ബ്ലോഗ് ലൈവ് ആയിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ബ്ലോഗ് കണ്ടോണ്ടിരിക്കും. ഞാൻ പുതിയ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി നമുക്ക് 12:30 ആയിട്ടോ ഉറങ്ങാനായിട്ട്. ഞാൻ കാലത്ത് ഞാൻ 5:30 എണീറ്റ് യോഗ ചെയ്യാനായിട്ട്. 4 ദിവസം എനിക്ക് ഉറക്കാൻ പറ്റാൻ. ലുക്ക് അറ്റ് മൈ ഡാർക്ക് സർക്കിൾസ് കമ്മിങ് ബാക്ക് ആൻഡ് ഡാർക്ക് സർക്കിൾസ്. ഒപ്പം തന്നെ എനിക്ക് പഫി ഐസും കൂടെ ഉണ്ട്. എന്ത് ചെയ്യും ഞാൻ? നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേൺ ശരിയാക്കണം, അല്ലെങ്കിൽ എന്റെ ശരീരം ബാക്കി ഉണ്ടാവല്ലോ. പിന്നെ ദഹനക്കേട് പിടിച്ച് ഞാൻ വരല്ല. മനസ്സിലായില്ലേ? ഇന്ന് ഹെയർ വാഷ് ഡേ ആണ് കേട്ടോ. ബട്ട് അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ നോക്കാം നമുക്ക് ഹെയർ വാഷ്. അല്ലെങ്കിൽ രാവിലെ തന്നെ ഒന്ന് കുളിച്ചാലോ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. അപ്പൊ പിന്നെ വേറെ ഒരു ഡ്യൂട്ടി നമുക്ക് ഉണ്ടാവില്ലേ. സോ നോക്കട്ടെ എന്ത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, വേഗം നമ്മുടെ മിവിക്കും ബിമിക്കും മണിക്കും പണിക്കും ടിനിക്കും വെള്ളം കൊടുക്കട്ടെ. നല്ല മണം മഞ്ഞണ്ട് ഫുഡിന്റെ. എന്താ അപ്പൊ രാവിലെ കാജു ചട്നിയാ? ഓക്കെ, നമുക്ക് ചട്നിയും ഇഡ്ലി ചട്നി തോൻ മുന്നിട്ട് ഉങ്ങിക്കോട്ടെ. എന്താപ്പ ആടെ വയറടയാ? എന്തോറ്റി ചിക്കൻ റോളാണോ? അയ്യോ ഓന്യ മോനു ഓന്ന മോന് വയറ്റിൽ ഓന്ന ഇല്ലാട്ട് ഇനിയൊന്നും തരില്ലാട്ടോ എന്റെ കണ്ണിന്. മോൻ തരില്ലാട്ടോ അപ്പ ചോ. മോൻ ചിക്കൻ റോൾ ആക്കാണ്ട് മുറ്റി കഴിച്ചിട്ട് എൻ്റെ മോന് ഇപ്പൊ പയറ്റിന് പ്രശ്നമായ. ഇല്ലാട്ട എന്നെ മോന് തരില്ലാട്ടോ അടി. ഓ ശുഞ്ചിജി പൊന്നോനി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്റെ മോൻ കിടന്നോ, എന്റെ മോൻ കിടന്നോ, എന്റെ മോൻ കിടന്നു കിടന്നു. അയ്യോ എന്റെ പൊന്നാനി, എന്റെ കഞ്ഞ ഞാനി, ചുഞ്ചി ഞാനി, ചുച്ചി ഞാനി. എന്റെ മോൻ കിടന്നു കിന്നോ, എന്നെ മോങ്ങിക്കോ. അച്ഛ ഞാൻ അടുത്ത് തന്നെ അച്ഛ ട്ടാ. ഓ അത്തോ ആനി പപ്പ എടുത്ത് പോയി കിടന്നോ ചെല്ലി. ആറ്റോ കിട്ടാ പ്യാലായേ. അറ്റോ ഞാൻ ഇടിയൊറ്റ ഷൂ കിട്ടിയ അത് പപ്പ മസാജ് തന്നെയാക്കണേ മോന്. മോന് ഫ്രീ മസാജ് കിട്ടിയേക്കണ, ഫ്രീ മസാജ് തന്ന പപ്പ. ഏ കല ഫ്രീ മസാജ് കിട്ടിയേക്കണ. കഴിഞ്ഞ പെഡിഗ്രി ഓർഡർ ചെയ്തേക്കാ ഞാൻ. മോന് പേഗ് ഡിഗ്രി മേടിച്ചു തരാട്ടാ, ഞാൻ ഓർഡർ ചെയ്യാട്ടോ. എൻ്റെ മോന് പെഡിഗ്രി ഉണ്ട്. മോന് പെഡിഗ്രി മേടിച്ചിട്ട് മോൻ പെഡിഗ്രി കഴിക്കും. ലുക്ക് ഗൈസ്, ഇതാണ് റാണിയുടെ ഈ നഖത്തിന്റെ പ്രശ്നം കണ്ട്. എനിക്ക് ഇന്ന ഒന്ന് കാണിക്കാൻ പറ്റിയത് അത് കണ്ട. നഖം ഇങ്ങനെ വളഞ്ഞ അവളുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറിയേക്കാം. ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ പറയണേ പ്ലീസ്. നമുക്ക് ഡോക്ടറെ കാണിക്കായിരുന്നല്ലോ, അപ്പോൾ ഒന്ന് ഒരു ദിവസം പോകാം. ഉങ്ങിക്കോ ഉങ്ങിക്കോ ഉങ്ങിക്കോ. ഈ മമ്മി ആരോട് ഗുഡ് മോർണിംഗ് പറ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അല്ല, ഗുഡ് മോർണിംഗ്. നാളെ കെട്ടാനി. ഓക്കെ ഗൈസ്, മമ്മിയുടെ ഇവിടെ വിളക്കെത്തിക്കൽ പരിപാടി തുടങ്ങി. നല്ല മാക്സിയാണല്ലോ മമ്മിയുടെ പുതിയ മാക്സി. എങ്ങനെയുണ്ട് പൊളി? എന്നെ കണ്ടിട്ട് മമ്മിക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് ജോലിയൊന്നുമില്ല. അതറിയാം. ഇന്നലെ ഞാൻ എല്ലാം തീർത്ത് വെച്ചു. ഞാൻ ആദ്യമായിട്ടൊക്കെ മമ്മിയുടെ കൂടെ പോണു. ചോണ വേണ്ടതിന് ചോദിക്കാണ്ടും പറയാണ്ടും പൂ പൊട്ടിക്കണേന് തന്നെ. മമ്മി എന്നിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ ദൈവത്തിനാണ്. അപ്പൊ പിന്നെ പേടിച്ചാലും പറയില്ല. വാവ് കരിക്ക്. ലുക്ക് ഗൈസ്, ആരും കണ്ണെടുത്തിട്ട തൂ 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 പറഞ്ഞ ഇപ്പം തന്നെ ആകെ ഉള്ളൊരു റോസാപ്പ് അതും എടുത്തു ഒളിഞ്ഞു. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ ദൈവത്തിന് റോസാപ്പ് കൊടുക്കുമ്പോൾ ദൈവം എക്സ്ട്രാ 10 റോസാപ്പ് തരും അല്ലേ? അങ്ങനെയല്ലേ മമ്മി? സമയം 8:30 ആവാൻ പോണു. ഓക്കെ, അപ്പൊ മമ്മി വിളക്ക് കത്തിച്ചു. എല്ലാവരും നാമം ചൊല്ലിക്കോ. കമോൺ കമോൺ. This is my favorite plate, guys. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പ്ലേറ്റിൽ കഴിക്കാനായിട്ട്. എന്താന്ന് അറിഞ്ഞൂടെ, എപ്പോഴും ഞാൻ കല്യാണത്തിന് പോയി കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു. ഈ നമുക്ക് നമ്മുടെ ഇഡ്ലി പിച്ചി പറിച്ചെടുക്കാം. ഒരിക്കലും നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്യരുതിട്ട്. ക്യാമറ ഓൺ ആയതുകൊണ്ടാണ് ഞാൻ സേഫ് ആയിട്ടിരിക്കുക, പക്ഷെ നിങ്ങൾ സേഫ് ആയിട്ട് ഇതൊന്നും വരില്ല. ആക്ച്വലി എനിക്ക് ഈ തേങ്ങ സംബന്ധിച്ച് അത്ര വലിയ കാര്യമൊന്നുമില്ല ഗൈസ്, പക്ഷെ നമുക്ക് ഇത് കഴിച്ചേ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് കിടക്കാം. നിങ്ങൾ ഇന്ന് ഞാൻ ബോറടിപ്പിക്കില്ല, ഡോണ്ട് വരി. ഞാൻ തൂത്തൊക്കെ വാരി കഴിഞ്ഞിട്ട് നിങ്ങളടുത്ത് വരവോളൂട്ടാ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ കുളിച്ചു.
തല എന്നിട്ടും കടിച്ചിട്ട് ഞാൻ ഇല്ലായിരുന്നു ഒരു ഹെയർ മാസ്ക് ഇടാന്ന് വിചാരിച്ചതാ കേട്ടോ. പക്ഷെ അത് ഇന്നലെ രാത്രിയൊക്കെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യണമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് നോർമലി ഷാംപു വെച്ചെന്ന് കഴുകി. അപ്പൊ തലക്ക് ഇത്തിരി സുഖമുണ്ട്, ബട്ട് സ്റ്റിൽ എവിടെയെങ്കിലൊക്കെ ഈ പെയിൻ കടിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നാളെ മറ്റന്നാളും നമുക്ക് ഹെയർ മാസ്ക് ഇടാം. ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടാ പോയത്, ഞാൻ റൂം ക്ലീൻ ആക്കൂന്ന്. ആൻഡ് ഫൈനലി ഞാൻ റൂം ക്ലീൻ ആക്കിയില്ല. അത് ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഡോണ്ട് വരി, നിങ്ങൾ എന്തായാലും ഫ്യൂച്ചറിൽ അറിയും, വേഗം തന്നെ അറിയും എന്ത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ പിന്നെ ചെയ്യാം, ക്ലീനിങ് പിന്നെ ചെയ്യാം. നമുക്കിപ്പോൾ സമയം 2 മണിയായി, നമുക്ക് ഓടിപ്പോവാം ഗൈസ്. ഞാൻ ശരിക്കും അറിയാമോ, നിങ്ങളോട് ഞാൻ സംസാരിക്കണം കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇതിൽ ഞാൻ നിൽക്കണം. അതർവൈസ് എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, ഭയങ്കര ഉറക്കം വന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. സോ യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് വേഗം ഓടിപ്പോയി നമ്മുടെ ലഞ്ച് കഴിക്കാം. ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, നോക്കിയേ നമ്മുടെ ഇന്നത്തെ ഫുഡാണ് ചോറ് സാമ്പാർ. അതിനകത്തുള്ള മുഴുവൻ ഉരുളം കിഴങ്ങ് ഞാൻ പറക്കിയെടുത്തു കേട്ടാ. ആൻഡ് ഇവിടെ ഉണ്ട് കുടമ്പുളിയുടെ അച്ചാർ, ഇത് കുടമ്പുളി പച്ച കുടമ്പുളി ആട്ടാ. ആൻഡ് ദെൻ ഇവിടെ ഉണ്ട് കായയും വഴുതരങ്ങി ഉരുളം കിഴങ്ങും സവാളയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള മിക്സ് മിൾക്ക് വരട്ടി. സോ ഞാൻ വേഗം കഴിച്ചിട്ട് വരാം. ഈ ഉരുളം കിഴങ്ങ് ആർക്ക് വേണം, ആർക്ക് വേണം ഈ ഉരുളം കിഴങ്ങ്? എടോ തൻ്റെ ആയിരുന്നില്ലേടോ ഇന്നലെ വയറുവേദന? ഇന്ന് തനിക്കായിരുന്നില്ലേടോ ഇന്ന് രാവിലെ വയറുവേദന? എടോ തനിക്കായിരുന്നില്ലേടോ ഇന്ന് രാവിലെ വയറുവേദന? അച്ചോ ഇങ്ങനെ ഒരു ആത്രാജി കുറ്റു ഒങ്ങാൻ പോവാ കേട്ടാ. ജേ ഗൈസ്, നമുക്കിവിടെ ഉണ്ട് ഇതിനെന്താ പറയാ, കൊള്ളിക്കപ്പ. അച്ചു കൊള്ളിക്കപ്പ വേവിക്കുമ്പോ തരാട്ട തനിക്കും. കൊള്ളിക്കപ്പയുണ്ട് ഇവിടെ, കച്ചിങ്ങ കച്ചിൽ. ആക്ച്വലി ഈ കിഴങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പക്ഷെ ഇതിന്റെ രൂപം എന്തൊരു ഭീകര രൂപ നോക്കി, എന്തൊരു തുരപ്പൻ്റെ ഒരു രൂപം. പക്ഷെ ഇതിനേക്കാണ് എന്ത് ഭംഗിയാ, നിന്നെ ഞാൻ മീൻകറി കൂട്ടി കഴിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഉറങ്ങിയൊക്കെ എണീറ്റ് വിട്ടാ, എനിക്ക് ഇത്തിരി ഉറക്കം കൂടിപ്പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 30 മിനിറ്റിന്റെ ടൈമറാ വച്ചിരുന്നത്, പക്ഷെ അത് അടിച്ചത് ഞാൻ കേട്ടില്ല. ഓഹ്, അപ്പൊ ഇത്തിരി കൂടുതൽ ഉറങ്ങിപ്പോയി. ഞാൻ എന്തോ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ ബുദ്ധിമുട്ടണ ഒരു സ്വപ്നവും കണ്ട്. ഞാൻ എന്തോ ഇറുകി മുക്കിയിരിക്കുക, ആരോ എൻ്റെ മേത്ത് ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പം എനിക്കിങ്ങനെ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക. ആൻഡ് നമുക്ക് കുറച്ച് ദിവസമായില്ല, വൈകുന്നേരം സമയത്ത് നമ്മുടെ സ്വർഗത്തിലോട്ട് പോയിട്ട് അപ്പം ഞങ്ങൾ ചിന്ന് പോകാം എന്ന്. അയ്യോ ആഹാ, എന്താ ഇവിടെ, എന്തോപ്പാ, ഒന്നും ചെയ്യില്ല ഞാൻ. ആ പൊക്കോ പൊക്കോ പൊക്കോ, ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല. എൻ്റെ അമ്മോ, ഇതൊന്ന് റാണിയെ പഠിപ്പിക്കല്ലേ കേട്ടാ. ഹാ, മഴയൊക്കെ പെയ്തപ്പോൾ ഈ സാധനം പറ്റൂലേ പായൽ, അതൊക്കെ ദേ ഇപ്പോൾ ഉണങ്ങി ഉണങ്ങി ദേ ഇളകി തുടങ്ങി. ഈ ആൻഡ് ഇതുമ്പോൾ ഇപ്പം നടക്കാൻ നല്ല രസം കേട്ടാ. ഈ ഗിരി 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 ഗിര ഫീൽ ആവണത്. ഒന്നായിട്ടുണ്ട്, ഒന്ന് തന്നെയല്ലേ. ഓക്കെ, നമുക്ക് വേഗം പോകാം ഗൈസ്, കാരണം എനിക്ക് ഇനി ബോഡി വാഷ് ഒക്കെ ചെയ്ത് നാമം ചൊല്ലണം. ആക്ച്വലി ഇന്ന് കയ്യിൽ ഫോൺ മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ പ്രശ്നമില്ല. പിന്നെ സ്റ്റെപ്പ് വന്ന നനവില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ മൂക്കിടിച്ച് വീട്ടിലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ കരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദൃശ്യവും കാണാൻ പറ്റും. ഈ സ്റ്റെപ്പ് ഭയങ്കര പേടിയാ ഗൈസ്. നോക്കിയേ, ചേച്ചിയെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, എന്നെ ചേച്ചിക്ക് ഇതുപോലത്തെ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാ. ചേച്ചി ഇത് കണ്ട് ഒന്നും കൂടെ പേടിച്ചു, ചേച്ചിയെ പേടിപ്പിക്കാനായിട്ടുള്ള അടവ. എനിക്ക് പേടിയൊന്നുമില്ല അങ്ങനെ, പക്ഷെ എന്നാലും ഓവർ കോൺഫിഡൻസിൽ എപ്പോഴും വീഴ്ച കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് അയ്യോ അവിടെ താങ്കൾ നോക്കണം, ഞാൻ എന്ത് വട്ട കാണിക്കണം. ഇറ്റ്സ് ഓക്കെ, ആണ് ഇവിടെ എന്തോ കൊപ്പിച്ചിട്ടുണ്ട് കേട്ടോ, അവളുടെ എന്തോ സുഗന്ധങ്ങൾ വരുന്നുണ്ട് എനിക്കിവിടെ. ഓക്കെ, റാണിയെ കൊണ്ട് പപ്പ പോയി, നമ്മൾ കരിഞ്ഞി. എന്നെ മൈൻഡ് പോലും ഇല്ല അവക്ക്. നോക്കിയേ ആരാ നിക്കണേ, അത് ആരാ ഓടി ഓടി വന്നത്, ഓടി ഓടി ആരാ വന്നേ, ആരാ ഓടി ഓടി വന്ന കൊക്കെന്ത്? അച്ചു അത് കടന്നു പോയാ, ടാറ്റ പോയാ. ഡീ ഭയങ്കരി, ഇനി വാടി നീ ഇങ്ങോട്ട്, വാടി നീ ഇങ്ങോട്ട്, ഇനി എന്നെല്ലാം ആളിക്കാം ഞാൻ ട്ടാ, വാടി നീ ഇങ്ങോട്ട്, നീ എന്നെ കരീച്ചിട്ട് പോയി കളഞ്ഞേക്കണം. ഒരു സ്റ്റെപ്പ് മദർ ഉണ്ട് ഗൈസ് ഇവിടെ, ഞങ്ങളെ കണ്ണു കയറ്റി അപ്പ റാണിയെ കൊഞ്ച. ഗുഡ് ഗേൾ ഗൈസ്.
നമുക്ക് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിന്നർ ആണ്. ഞാൻ ഇന്ന് കാണിച്ചില്ലായിരുന്നു നിങ്ങൾ ഉച്ചയ്ക്ക് കാച്ചിങ്ങ ആൻഡ് കൊള്ളിക്കപ്പ വിത്ത് ചമ്മന്തി. ഇത് സവാള ചമ്മന്തിയാ അമ്മി ചെറിയ ഉള്ളി ചമ്മന്തിയാ? അഞ്ചറുള്ളി ആയിരുന്നാ? ഓക്കെ, ഇതും ടേസ്റ്റ് ഒക്കെ തന്നെ. നമുക്ക് എന്തോ ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, യം യം യം, ലെറ്റ്സ് എൻജോയ്. ആരോട് ആരോട് കുക്കു കുക്കു ആരോട് കുക്കു കുക്കു ആരൊക്കെ ഇവിടെ കുക്കു കുക്കു വേണ്ടത്? ബാ കൊതിച്ചി കൂട്ടൻ. ഓ ഗാഡ്, മഴ തുടങ്ങിയല്ലോ, അതാണ് കുറച്ച് സുഖമുണ്ട്. എന്നാ ചോ അച്ചോ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് കന്യാ. ഓക്കെ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചു, എൻവയറൊക്കെ ഫുള്ളായി. ഇനി ഞാൻ നമ്മുടെ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ പോകുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കുക ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, വെറും ഒരു സെക്കൻഡ് എടുക്കുള്ളൂ ആൻഡ് ഫ്രീ ആണ്. അപ്പോൾ പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് വെച്ച് നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. ബൈ ബൈ. രണ്ടെണ്ണം കിട്ടി. വി ആർ സോ റിച്ച്.